ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസേജു ടിപ്സ് ബാക്ക് ടു സ്കൂൾ എസ് സി ആർ ടി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് സിക്സിലെ സോഷ്യൽ സയൻസിലെ നയൻത്ത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മധ്യകാല കേരളം കഴിഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സുകളായിട്ട് നമ്മൾ മധ്യകാല ലോകം മധ്യകാല ഇന്ത്യ എങ്ങനെയൊക്കെയാന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അന്നേരം മുൻണ്ടരം ജനജീവിതം എങ്ങനെയായിരുന്നു അവിടുത്തെ സിസ്റ്റം എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഈ ഒരു ചാപ്റ്ററിലൂടെ മധ്യകാല കേരളത്തിലെ ജനജീവിതം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സിഇ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്ന ഒരു ഒരു ജൂത ചെപ്പേട് കാണിക്കുന്നുണ്ട് എന്താ ഈ സംഭവം സിഇ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റിയിട്ടുള്ള അറിവ് തരുന്ന ഒരു രേഖകളാണ് ഈ ചെപ്പേടുകൾ എന്ന് പറയുന്നത് അത്തരത്തിൽ ചെപ്പേടുകളിൽ ഒന്നാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്ന ജൂത ചെപ്പേട് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ എഴുതിയ ആ ഒരു ഈ ഒരു എഴുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഇത് രേഖപ്പെടുത്തിയ എഴുത്ത് നിങ്ങൾക്ക് പരിചയമുണ്ടോ വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ വട്ടെഴുത്തിലാണ് ഈയൊരു എന്താ ലിപി എഴുതിയിരിക്കുന്നത് കേട്ടോ പഴയകാല ലിപിയിലാണ് ഈ സംഭവം ഈ പറഞ്ഞ ചെപ്പേട് എഴുതിയിരിക്കുന്നത് മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളൊന്നാണ് ഈ രേഖയിലുള്ളത് അപ്പോൾ ഈ കാണിച്ച രേഖയിൽ എന്താ കാണിച്ചേക്കുന്നത് മഹോദയപുരം ആസ്ഥാനമാക്കിയിട്ട് മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ ഒരു രേഖയിൽ കാണിച്ചേക്കുന്നത് കേട്ടോ ോ അപ്പൊ ഇത് എന്താണ് വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ചെപ്പേടുകൾ എന്താ നമുക്ക് നോക്കാം ചെമ്പ് തകടിയിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ കാമത്തന്നെ നമുക്ക് അറിയാം അല്ലെ ചെമ്പിൻ്റെ തകിടിൽ ആ ചെയ്തിട്ടുള്ള ലിപികളിലെയാണ് നമ്മൾ ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത് നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളായിരുന്നു അപ്പോൾ ഈ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ കച്ചവട സംഘങ്ങൾക്കെല്ലാം മറ്റും ചാർത്തിക്കൊടുത്ത് അധികാര രേഖകളെല്ലാം പ്രധാനമായും എങ്ങനെയാണ് ഇതുപോലെ ചെപ്പേടുകളായിരുന്നു നമ്മൾ എക്സാമ്പിളാണ് തെരുസാപ്പള്ളി ചെപ്പേടും ജൂത ചെപ്പേടും ഒക്കെ അല്ല ജൂതച്ചപ്പേടാണ് നമുക്കിവിടെ ഒരു പിക്ചറിലൂടെ കാണിച്ചിരിക്കുന്നത് ചില ചെപ്പീടുകളിലൊക്കെ എന്താണ് നാട് വഴിവുകളുടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മഹോദയപുരം പറഞ്ഞു അല്ലേ അപ്പോൾ ഇനി അങ്ങോട്ട് മഹോദയപുരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ എവിടെയായിരുന്നു ഈ മഹോദയപുരം അതുപോലെ തന്നെ അവിടുത്തെ മറ്റു ഭരണാധികാരി ആരൊക്കെയായിരുന്നു അക്കാലത്തെ ജനജീവിതം എങ്ങനെയൊക്കെയാന്നുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കാം പെരുമാക്കൾ എന്താണ് പെരുമാക്കള് കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്ദന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത് അപ്പോൾ കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്ദന്മാരുടെ ഭരണമായിരുന്നു നിലനിന്നിരുന്നത് പ്രാചീന തമിഴത്തെപ്പറ്റി നമ്മൾ മുൻ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഒരു സിഇ ഒമ്പതാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു അങ്ങനെ സിഇ ഒമ്പതാം നൂറ്റാണ്ടോട് കൂടെ എന്താ എന്ത് സംഭവിക്കുകയാണ് മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് രാജഭരണം നിലവിൽ വരികയാണ് ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാക്കൾ എന്നറിയപ്പെട്ടു അപ്പം ഈ മഹോദയപുരം കേന്ദ്രമാക്കിയിട്ടുള്ള രാജഭരണം നിലവിൽ വരികയാണ് അവിടുത്തെ രാജാക്കന്മാരനെയാണ് നമ്മൾ ഈ പെരുമാക്കൾ എന്നറിയപ്പെടുന്നത് കേട്ടോ ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം മഹോദയപുരം എവിടെയാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് ഈ മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്നത് പെരുമാക്കന്മാർ ചേരൻ ചേരമാൻ തുടങ്ങിയ പേരുകളും അറിയപ്പെട്ടിരുന്നു ഈ പറഞ്ഞ പെരുമാക്കന്മാര് ചേരണം അല്ലെങ്കിൽ ചേരമാൻ തുടങ്ങിയ പേരുകളൊക്കെ അറിയപ്പെട്ടിരുന്നു ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചു അതിൽ ചില എന്താണ് ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും അവർ സ്വീകരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു അപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആരുടെ കീഴിലായിരുന്നു പെരുമാക്കന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു പിന്നെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട് അപ്പം മാപ്പിൽ എവിടെ തുടങ്ങി എവിടെ വരെയാണ് അവർ ആ ഒരു സ്പ്രെഡ് ചെയ്തിരിക്കുന്ന കാര്യം ചോദിക്കുവാണ് കേട്ടോ അപ്പോൾ വടക്ക് കോലത്ത് നാട് മുതല് തെക്ക് വേണാട് വരെ പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നു ഇവിടെ കാണിക്കുന്നുണ്ട് വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ എന്താണ് ഈ പറഞ്ഞ പെരുമാൾ ഭരണം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പിന്നെ പോയിന്റ് പോയിൻ്റ് പറയുന്നത് ജലലഭ്യതയുള്ള ലഭ്യതയുള്ള പ്രദേശങ്ങളിൽ അവർ കൃഷി വ്യാപകമായി ചെയ്തിരുന്നു കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു കാർഷിക ഗ്രാമങ്ങളിലൊക്കെ കൃഷി ഒരു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നില്ല അപ്പം ജല ലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി ചെയ്തിരുന്നു ഈ പറഞ്ഞ കാർഷിക ഗ്രാമങ്ങളിൽ എന്താണ് ഈ ബ്രാഹ്മണർ അധികാരം സ്ഥാപിക്കുകയായിരുന്നു ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു ക്ഷേത്രങ്ങളെല്ലാം അധികാര കേന്ദ്രങ്ങളായി വികസിച്ച് വരികയാണ് പിന്നെന്താണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശമാർക്കായിരുന്നു ബ്രാഹ്മണർക്കായിരുന്നു ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയാന്മാരായിരുന്നു അപ്പോൾ ഭൂമിയിൽ നേരിട്ട് അദ്ദേ അധ്വാനിച്ചിരുന്ന ആരായിരുന്നു ആളടിയാന്മാരായിരുന്നു കേട്ടോ അപ്പൊ ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ കൃഷി മാത്രമല്ല അതിന് പുറമെ ബാക്കി ചെറിയ ചെറിയ തൊഴിൽ കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു കൃഷി വളർന്നതോടെ നാടുകൾ ഉണ്ടായി അപ്പൊ കൃഷി നല്ല രീതിയിൽ പുരോഗമിച്ചതോടെ എന്ത് സംഭവിക്കുകയാണ് നാടുകൾ ഉണ്ടാവുകയാണ് ഈ നാടുകൾ ഭരിച്ചിരുന്നവരാണ് നമ്മളീ പറഞ്ഞ നാടുവാഴികൾ എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ല ഇനി നാടുവാഴികളുടെ കാര്യം നമുക്ക് നോക്കാം നാടുവാഴി സ്വരൂപങ്ങൾ പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു അപ്പോൾ ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ എന്ത് സംഭവിക്കുന്ന പെരുമാളുടെ ഭരണങ്ങളൊക്കെ അവസാനിക്കുകയാണ് അപ്പോൾ അവരുടെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ നാടുവാഴികൾ അല്ലേ അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകൾ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു അപ്പോൾ ഇവരെന്ത് ചെയ്യാണ് അവരുടെ നാട്ടിൽ തന്നെ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിക്കുകയാണ് ഈ പറഞ്ഞ നാടുവാഴികൾ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു അപ്പോൾ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശം ാണ് സ്വരൂപങ്ങൾ എന്നറിയപ്പെടുന്നു കേട്ടോ നാടുപാടുകളുടെ കുടുംബവും സ്വരൂപം എന്ന പേരിൽ ആണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ നാടുപാടുകളുടെ കുടുംബം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നത് സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത് കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്നത് അപ്പോൾ ഇവിടെ ആർക്കാണ് അപ്പോൾ അവരുടെ കുടുംബത്തിലെ മൂത്ത അംഗത്തിനാണ് അല്ലേ വേണാട് ഭരിച്ചിരുന്ന തൃപ്പാപ്പൂർ സ്വരൂപം കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരുപ്പ് സ്വരൂപം ചിറക്കൽ ഭരിച്ചിരുന്ന കോല സ്വരൂപം എന്നിവയായിരുന്നു പ്രധാന സ്വരൂപങ്ങൾ അപ്പം ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിലൊക്കെ ചോദിക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പം വേണാട് ഭരിച്ചെന്ന് ഏതാണ് തൃപ്പാപ്പൂർ സ്വരൂപമാണ് കൊച്ചി ഭരിച്ചെന്ന് ഏതാണ് പെരുമ്പടപ്പ് സ്വരൂപമാണ് കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപമാണെങ്കിൽ ചിറക്കൽ ഭരിച്ചിരുന്നത് കോല സ്വരൂപം ഇത് നാലും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഈ തമ്മിൽ എന്താണ് ഈ നാടുകൾ തമ്മിലൊക്കെ സമ്പത്തിലും സൈനിക ശക്തിയിലെല്ലാം ഡിഫറൻസ് എല്ലാം ഉണ്ടായിരുന്നു ഇവരും എന്താണ് ആധിപത്യത്തിന് വേണ്ടിയിട്ട് നാട് വാഴ് തമ്മിൽ പരസ്പരം അടിയും ഇടിയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഓക്കെ അല്ലേ പിന്നെ ദനതു കഴിഞ്ഞപ്പോഴൊരു ആക്ടിവിറ്റിയാണ് പറയുന്നത് ഇത് നമുക്കും ആവശ്യമുള്ള സംഭവം നിങ്ങൾ ഒന്ന് പ്രത്യേകിച്ച് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യും ഇപ്പോൾ വേനാട് ആരാണ് കൊച്ചി കോഴിക്കോട് ചിറക്കൽ ഭരിച്ചത് ഏത് സ്വരൂപമാണെന്നുള്ള കാര്യം എഴുതി വെച്ചേക്കുക അതാണ് ഇമ്പോർട്ടൻ്റ് ആണതിൽ ഇനി ആ സമയത്ത് കച്ചവടം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം മധ്യകാല കേരളത്തിൽ പുറം നാടുകളുമായുള്ള കച്ചവടവും പ്രാദേശിക കച്ചവടം പുരോഗതി പ്രാപിച്ചിരുന്നു അപ്പോൾ പുറം നാടന്മാരും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുള്ള കച്ചവടങ്ങളെല്ലാം പുരോഗതി പ്രാപിച്ചിരുന്നു എന്തൊക്കെ വിഭവങ്ങളാവും നമ്മുടെ ദേശത്ത് നിന്നും കൈമാറ്റം ചെയ്തിട്ടുണ്ടാവുക ഏതൊക്കെയാണ് ഏലം ഇഞ്ചി അങ്ങനെ ഒരു ആക്ടിവിറ്റി പോലെ പറയാണ് ഇതുപോലെ പുറം നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിയ വിപണികളും എത്തിക്കാണുമല്ലോ അപ്പോൾ ഏതൊക്കെയായിരിക്കും നമ്മുടെ നാട്ടിലെത്തിയ സംഭവങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കളമൺ പാത്രങ്ങൾ മീൻ വലകൾ പട്ട് അങ്ങനെ കുറച്ച് എക്സാമ്പിളൊക്കെ തരുന്നുണ്ട് തുടക്കത്തിൽ കച്ചവട പ്രാധാന മായും സാധനങ്ങൾ സോറി തുടക്കത്തിൽ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയിലായിരുന്നു ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു കച്ചവടം എന്ന് പറയുന്നത് സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറുന്ന ഒരു രീതി അതായത് ബാർത്തർ സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയില്ല അപ്പോൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ ഒരു രീതിയായിരുന്നു പിന്നീട് എന്തായി നാണയം നൽകിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കലൊക്കെ സ്റ്റാർട്ടാവുക കേട്ടോ അങ്ങനെ അഞ്ചുവണ്ണം മണിഗ്രാമം തുടങ്ങിയ പേരുകളിൽ കച്ചവട സംഘങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചുവണ്ണം മണിഗ്രാമം തുടങ്ങിയ പേരുകളിൽ കച്ചവട സംഘങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു വ്യാപാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പെരുമാക്കന്മാർ കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അപ്പോൾ ഈ അഞ്ചു വണ്ണം മണിഗ്രാമൊക്കെ എന്താണ് കച്ചവട സംഘങ്ങളാണ് കേട്ടോ അപ്പോൾ എന്താണ് വ്യാപാരത്തിൻ്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി പെരുമാക്കന്മാർ എന്ത് ചെയ്യുകയാണ് ഈ പറഞ്ഞ കച്ചവട സംഘങ്ങൾക്കെല്ലാം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് കച്ചവട ചുങ്കം അക്കാലത്ത് പ്രധാന വരുമാന മാർഗ്ഗമായിരുന്നു അപ്പോൾ എന്താണ് ഈ അഞ്ചു വണ്ണം മണുഗ്രാമം നമുക്ക് നോക്കാം സി ഇ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ നൂറ്റാണ്ടുകൾ കേരളത്തിൽ കച്ചവടം നടത്തിയ ഇവ അപ്പം സിഇ ഒമ്പത് മുതൽ പതിമൂന്നാം വരെ കേരളത്തിൽ കച്ചവടം ചെയ്തിരുന്ന സംഘങ്ങളാണ് ഈ പറഞ്ഞ അഞ്ചുവണ്ണവും മണിഗ്രാമും കേരളത്തിൻ്റെ കടൽ തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ കടൽ തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ മെയിനായിട്ട് പറയുന്ന പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് പേരും നോർത്ത് വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണേ ഇനി അങ്ങാടുകൾ എങ്ങനെയാന്ന് നോക്കാം അക്കാലത്ത് സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു ഉൾനാടുകൾ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു ഗ്രാമങ്ങൾ ഉല്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികൾ കൊണ്ടുവന്ന് കൈമാറി അപ്പോൾ അക്കാലത്ത് എന്താണ് ഈ സമുദ്രം വരെയുള്ള വാണിജ്യത്തിൽ വലിയൊരു പുരോഗതി ഉണ്ടായി കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കൂടി അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവിടെയും ആ ഉൽപ്പന്നങ്ങൾക്ക് വ്യാപകമായി കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി ദെൻ ഗ്രാമങ്ങൾ ഉല്പാദിപ്പിക്കുന്ന വിഭവങ്ങളെല്ലാം പല അങ്ങാടികളിലായിട്ട് കൊണ്ടുവന്ന് കൈമാറാനെല്ലാം എന്താണ് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ അങ്ങാടുകളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുന്നതിന് സഹായകമായി അങ്ങനെ പറഞ്ഞ് അങ്ങാടുകളുടെ വളർച്ചയെല്ലാം പ്രാദേശികമായിട്ട് കച്ചവടം ശക്തിപ്പെടുന്നതെല്ലാം സഹായമാവണം അപ്പോൾ അപ്പുറത്തെ ഒരു ഒരു അങ്ങാടിയുടെ ഒരു പിക്ചറൊക്കെയാണ് കാണിക്കുന്നത് അനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ അപ്പോൾ അന്നത്തെ പ്രധാന അങ്ങാടികളാണ് അനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ എന്ന് പറയുന്നത് കൊല്ലം കൊച്ചി കോഴിക്കോട് വളപട്ടണം തുടങ്ങിയവ പ്രധാന തുറമുഖങ്ങളുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തെ പ്രധാന തുറമുഖങ്ങളാണ് കൊല്ലം കൊച്ചി കോഴിക്കോട് വളപട്ടണം തുടങ്ങിയവ ഇനി നോക്കാം കരവഴിയും കടൽ വഴിയും അങ്ങാടുകൾ എത്തിയ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരുന്നു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പറയാണ് പിന്നെ ഇനി മണിപ്രവാള കൃതിയായ ഉണ്ണു നീലി സന്ദേശത്തിൽ വിവരിക്കുന്നത് നോക്കും അപ്പോൾ ഒരു ഒരു ജസ്റ്റ് ഒരു കോട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തരുന്നുണ്ട് ഇനി മണിപ്രവാളം എന്താണെന്നുള്ള കാര്യം കൂടി പറയും നമുക്ക് നോക്കാം മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു ഈ പറഞ്ഞ മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും അതുപോലെ തന്നെ പഴയ മലയാള ഭാഷയും ചേർന്നിട്ട് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു അതാണ് പ്രവാള മണിപ്രവാളീതി പറയുന്നു കേട്ടോ നിരവധി ഗ്രന്ഥങ്ങൾ ഈ ശൈലിയിൽ രചിക്കപ്പെട്ടു ഈ ഒരു ശൈലിയിൽ കുറേ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് സംസ്കൃതത്തിൻ്റെയും പഴയ മലയാള ഭാഷത്തിനും ഒരു ചെറുതൊരു മിക്സഡായിട്ടാണ് ഈ ഒരു മണിപ്രവാളം എന്ന് പറയുന്ന ഒരു ശൈലി വരുന്നത് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെയ്ക്കുക എക്സാമ്പിളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഇനി പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെയും പറ്റി വിവരിച്ചത് നോക്കൂ അപ്പോൾ ഈ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിൽ എത്തിയ മാഹ്വാൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് കുറച്ച് വിശദീകരണം തരുന്നുണ്ട് അപ്പോൾ അതെന്താ സംഭവം നമുക്ക് നോക്കാം ചൈനയിൽ നിന്നും ഒരു കപ്പൽ എത്തുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായ ഷാബന്ദർ കോയും ഒരു ദല്ലാളും കപ്പലിലെത്തും കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്കുവില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും ആദ്യം പട്ടുവസ്ത്രങ്ങൾ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞയെടുക്കുമായിരുന്നു നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളതല്ല ഇങ്ങനെ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലയ്ക്കാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത് അപ്പോൾ ഒരു തുറമുഖത്ത് ഒരു സംഭവം എത്തുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അവർ എന്താണ് ബിസിനസ് ചെയ്തെന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആരായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്നൊരു ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെ അവിടുത്തെ കച്ചവടത്തെപ്പറ്റി വിവരിക്കുന്നതാണ് ഇന്ന് അപ്പോൾ ഒരു സംഭവം ഒരു കപ്പൽ എത്തുന്ന സമയത്ത് രാജാവിൻ്റെ പ്രതിനിധി ആയ ഒരാൾ അവിടെ എത്തും അതിൻ്റെ കൂടെ ഒരു ദല്ലാളും കപ്പലിൽ എത്തും എന്ന് പറയുന്ന ആളും എത്തും ആ സമയത്ത് ഈ ദല്ലാളന്മാർ എന്താ ചെയ്യാ ഈ സംഭവത്തിന്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് ആദ്യം കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തകർക്കുക എന്തൊക്കെ കപ്പലുണ്ടെന്നുള്ള കാര്യം ആ സംഭവങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യും ചരക്ക് വില വില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും അപ്പോൾ ഈ പറഞ്ഞ ചരക്കിൻ്റെ വിലകളെല്ലാം തന്നെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവർ നിശ്ചയിക്കും ആദ്യം എന്ത് ചെയ്യും പട്ടു വസ്ത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസില് ആദ്യം പട്ടുവസ്ത്രങ്ങളാണ് അതിൻ്റെ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യുക പ്രതിജ്ഞ എടുക്കുകയാണ് അല്ലേ അപ്പം നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ലേ എന്ന് പറഞ്ഞ ഒരു പ്രതിജ്ഞ എടുക്കുക ചെയ്യാം കേട്ടോ ഇങ്ങനെ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലയ്ക്കാണ് സാധാരണ വസ്തുക്കൾ കൈമാറ്റം ചെയ്തത് സോ അന്നത്തെ ഒരു സിസ്റ്റം ഇങ്ങനെയാന്നുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ ഇനി ആ സമയത്തെ ഭാഷ സാഹിത്യം കല എങ്ങനെയാന്നുള്ളത് നോക്കാം ഉണ്ണുനീലി സന്ദേശത്തിലെ ചില വരികൾ നിങ്ങൾ വായിച്ചില്ല അപ്പോൾ ആ ഒരു കോട്ടിൽ തന്ന സംഭവമായിരുന്നു ഈ അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാന്നുള്ള കാര്യമാണ് പിന്നെ അടുത്തത് പറയുന്നത് കേട്ടോ മലയാളം തമിഴിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഭാഷയാണെന്ന് പൊതുവേ കരുതപ്പെടുന്നു അപ്പോൾ മലയാളം തമിഴിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഭാഷയാണെന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് സംസ്കൃതവും മലയാള ഭാഷയുടെയും വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ സാൻസ്കൃറ്റും ഈ പറഞ്ഞ സംസ്കൃതവും മലയാള ഭാഷയുടെ ഡെവലപ്മെൻറ്റിനും ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വട്ടെഴുത്ത് കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നത് അപ്പോൾ വട്ടെഴുത്ത് എഴുത്ത് കോലെഴുത്ത് എന്നീ പറഞ്ഞ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നത് വട്ടെഴുത്തിൽ എഴുതിയ ജോലിച്ചെപ്പേട് മുമ്പ് നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വട്ടത്തിൽ എഴുതി നമ്മൾ ജൂത് ചപ്പേടിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഓർക്കുന്ന ജസ്റ്റ് ഒന്ന് നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണ് ഇനി നോക്കാം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എഴുത്തച്ഛൻ്റെ രാമായണം മഹാഭാരതം കിളിപ്പാട്ടുകൾ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവയാണ് മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ചത് അപ്പോൾ ആ സമയത്തിൽ മലയാളം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആവാൻ ഏറ്റവും സഹായിച്ച സംഭവങ്ങളാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അതുപോലെ എഴുത്തച്ഛൻ്റെയാണ് രാമായണം മഹാഭാരതം കിളിപ്പാട്ടുകൾ അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവയാണ് മലയാള ഭാഷയുടെ വികാസത്തിന് വ വഴിതെളിയിച്ചത് അപ്പോൾ ഈ ഒരു ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നോക്കാം പതിനേഴാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിദീൻ മാല പതിനെട്ടാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി അങ്ങനെ പതിനേഴാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹദീൻ മാല അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ അർണോസ് പാതിന് രചിച്ച പുത്തൻ പാനീം എന്താണ് മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി ഇവയ്ക്ക് പുറമേ വടക്കൻ പാട്ടുകൾ തെക്കൻ പാട്ടുകൾ തൊഴിൽ പാട്ട് എന്നിവയും മലയാള ഭാഷയിൽ കൂടുതൽ ജനകീയമായിരുന്നു കേട്ടോ അപ്പോൾ ഈ പേരുകൾ കൃതികൾ സംഭവമൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ അറബി മലയാളം എന്താണെന്ന് നോക്കി നോക്കാം കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം എന്ന് പറയുന്നത് അറബി ലിപിയിലായിരുന്നു ഈ ഇത് എഴുതാൻ ഉപയോഗിച്ചത് അറബി ലിപികൾ ഉപയോഗിച്ചായിരുന്നു എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി എന്ന് പറയുന്നത് അറബി ലിപിയാണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് ഈ അറബി മലയാളം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അടുത്തൊരു പിക്ചർ തരുന്നുണ്ട് ഏറ്റവും നമുക്കേറ്റവും പിക്ചേഴ്സ് ആണ് അല്ലേ നോക്കാം മധ്യകാല കേരളത്തിൽ വികാസം പ്രാപിച്ച കലാരൂപങ്ങൾ ചിലതാണിവ അല്ല ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നൃത്തം സംഗീതം തുടങ്ങിയ കലകളെല്ലാം വളർന്നു വന്നിരുന്നു കൂത്ത് കൂടിയാട്ടം കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോടുകൂടി ചേർന്ന് കുത്തമ്പലങ്ങളിലൊന്നാണ് അരങ്ങേറിയിരുന്നത് അപ്പം ക്ഷേത്രങ്ങൾ കലകളായിട്ടാണ് അപ്പം അവയെല്ലാം ക്ഷേത്ര കലകളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ കാവുകളിലും മറ്റു ആരാധനാലയങ്ങളിലും നടത്തപ്പെടുന്ന തെയ്യം തിറ കളംപാട്ട് കളംപാട്ട് തുടങ്ങിയവ അനുഷ്ഠാന അനുഷ്ഠാന കലകളാണ് അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രകലകളും ഉണ്ടായിരുന്നു ദെൻ തെയ്യം തിറ കളപ്പാട്ട് തുടങ്ങിയവയ്ക്ക് എന്തായിരുന്നു അനുഷ്ഠാന കലകളായിരുന്നു കേട്ടോ ഇവ ക്ഷേത്ര കലര ക്ഷേത്ര കലകളേക്കാൾ ജനകീയമായിരുന്നു അപ്പോൾ ഇതും കൂടെ ഈ പറഞ്ഞ അനുഷ്ഠാന കലകൾ എന്ന് പറഞ്ഞ ക്ഷേത്രകല കുറച്ചും കൂടി ഫേമസ് ആയിരുന്നു ജനകീയമായിരുന്നു കേട്ടോ അപ്പോൾ ക്ഷേത്രകലകൾ ഇറങ്ങിയിരുന്ന വേദി അറിയപ്പെടുന്നത് എന്താ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു ക്വസ്റ്റ്യൻസ് പോലെ അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് ഇവ കൂടാതെ വിവിധ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി നടത്തിയിരുന്ന പല കലകളും ഉണ്ടായിരുന്നു ഇത് അല്ലാതെ തന്നെ വിവിധ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടത്തിയിരുന്ന പല ടൈപ്പുള്ള കലകളുമെല്ലാം ഉണ്ടായിരുന്നു ഒപ്പന മാർഗ്ഗം കളി ചവിട്ടുനാടൻ തുടങ്ങിയവയൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഇനി വിജ്ഞാനം എങ്ങനെയാണെന്ന് നോക്കാം വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം മികച്ച പുരോഗതി കൈവരിച്ചു അപ്പോൾ ഈ പറഞ്ഞ വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളത്തിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു പെരുമാൽക്കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞാനനായിരുന്നു ശങ്കരനാരായണൻ അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം അപ്പോൾ ശങ്കര നാരായണീയം രചിച്ചത് ആരാണ് ശങ്കരനാരായണനാണ് ഗണിതശാസ്ത്ര രംഗത്ത് സംഭാവന നൽകിയ ലോക ശ്രദ്ധ അതായത് ഗ ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രമ മാധവൻ നൽകിയ സംഭാവനകൾ ലോക ശ്രദ്ധ നേടുകയാണ് അപ്പോൾ ഗണിതശാസ്ത്രത്തിലെ ഫേമസ് ആരായിരുന്നു സംഗ്രമ മാധവനായിരുന്നു അതുപോലെ തന്നെ ജ്യോതിഷശാസ്ത്രത്തിലെ ഫേമസ് ആരായിരുന്നു ശങ്കരനാരായണൻ ആയിരുന്നു കേട്ടോ ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം എഴുതിയതും അക്കാലത്തായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ മധ്യകാലഘട്ടത്തായിരുന്നു ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം എഴുതിയതും ആ ഒരു കാലഘട്ടത്താണ് ചരിത്ര വിവരങ്ങളടങ്ങിയ മൂഷക വംശവും തുഹഫത്തുൽ മുഹാജി മുജാഹിദീനും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ് അപ്പോൾ അക്കാലത്ത് ചരിത്രങ്ങളുടെ വിവരങ്ങളൊക്കെ നൽകുന്ന മൂഷക വംശവും അതുപോലെ തന്നെ തുഹഫത്തുൽ മുജാഹിദീനും ആ ഒരു കാലത്ത് മധ്യകാലത്തെ സൃഷ്ടികളാണ് അക്കാലത്ത് വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നറിയപ്പെട്ടു അപ്പം ആ സമയത്ത് വിദ്യാകേന്ദ്രങ്ങളെല്ലാം ശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത് ബുദ്ധ എന്താണ് ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്നിട്ടുള്ള വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ കുറേ ശാലകളുടെ പേര് പറയുന്ന അക്കാലത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കേന്ദ്രങ്ങളാണ് ശാലകൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ശാലകൾ ഏതൊക്കെയായിരുന്നു കാന്തളൂർ ശാല വിഴിഞ്ഞം ശാല പാർത്ഥിവേഖരപുരം ശാല ഈ മൂന്നിന് പേരൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് അവർ പേര് നമ്മളീ പറഞ്ഞാൽ ഈ പറഞ്ഞ നാലാൾക്കാരെ പേരുകൾ ഇങ്ങനെ ബലൂണിൽ തന്നെ ഒരു ആക്ടിവിറ്റി പോലെ ചെയ്യാൻ പറയുകയാണ് പതിനെട്ടാം നൂറ്റാണ്ടോടെ വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങൾ കേരളത്തിൽ രൂപം കൊണ്ടു അതോടൊപ്പം കേരളത്തിലെ ഭാഷ കല വിജ്ഞാനം എന്നിവയും തനതായ രൂപം കൈവരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൊരു ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ ആ സമയത്ത് ആ ഒരു എന്താ പറയുക കച്ചവടം എങ്ങനെയായിരുന്നു കല സാഹിത്യം അവർ എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യങ്ങൾക്കും ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമ്മൾ മുമ്പ് ചാപ്റ്റേഴ്സിൽ പറഞ്ഞ അതേ ഒരു രീതിക്കാണ് ഇതും പോകുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറിയും കൂടി നോക്കാം മധ്യകാല കേരളത്തെ പറ്റി വിവരം തരുന്ന പ്രധാന തെളിവുകൾ ഒന്നാണ് ഈ പറഞ്ഞ ചെപ്പേടുകൾ എന്ന് പറയുന്നത് പെരുമാള ഭരണകാലത്ത് കാലത്താണ് കേരളം ഒരു പ്രത്യേക ഭരണമേഖലയായി വളർന്നത് കൃഷിയും കച്ചവടവും പെരുമാൾക്കാലത്തെ കാലത്തെ സമ്പത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു അതിൽ പെരുമാൾ ഭരണം ക്ഷയിച്ചതോടെ നാടുവാഴികൾ ഭരണം ഏറ്റെടുത്തു സ്വരൂപങ്ങളാണ് സ്വരൂപങ്ങൾ എന്നാണ് നാടുവാഴി ഭരണ പ്രദേശങ്ങൾ അറിയപ്പെട്ടത് ആഭ്യന്തര വിദേശ വ്യാപാരം ശക്തിപ്പെടുകയും പുതിയ അങ്ങാടികളും തുറമുഖങ്ങളും വളർന്നു വരികയും ചെയ്തു മലയാള ഭാഷ വികാസം പ്രാപിച്ചു സാഹിത്യം കലാവിജ്ഞാനം എന്നീ മേഖലകളിലെല്ലാം പുരോഗതി കൈവരിച്ചു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പോൾ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റിൻസ് നെക്സ്റ്റ് സെഷനിൽ തരാം അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ ക്ലാസ്സസ് ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക കീപ്പ് വാച്ചിങ് ഓൺ താങ്ക്